ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഗാർലിക് പൊറോട്ട ഉണ്ടാക്കിയാലോ. മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായി 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നല്ല ചൂട് കട്ടൻ ചായൻ്റെ ഒപ്പം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം ഞാൻ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പിൽ അളന്നെടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കപ്പിൽ അളന്നെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് സ്കിപ്പായി പോയതാണ് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിസ്കൊക്കെ വെച്ചിട്ട് കട്ടകളില്ലാണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് പോരാ, 3 കപ്പ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ലൂസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കോരി ഒഴിച്ച് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണും കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ടേബിൾ സ്പൂണിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ നമ്മളതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 സവാള ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ, ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ നമ്മൾ മല്ലിയിലയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക, നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഗാർലിക്കും ഉള്ളിയും ഒക്കെ നമ്മൾ എന്താ മാവിലൊന്ന് കലങ്ങോളൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്, കണ്ടല്ലോ. ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഉള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇതിന് അധികം എണ്ണ ഒന്നും തേക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മളിതാ ഓരോ തവി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ബബിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓട്ടോ ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊള്ളച്ച് കിട്ടില്ല. പിന്നെ ഇതാ ഇതുപോലെ പരത്തി കൊടുക്കുക. നമ്മൾ എത്ര കനം കുറച്ചിട്ടാണോ അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. ഒന്ന് വെള്ളം വറ്റി വരാറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഫ്ലെയിം വെള്ളം വറ്റി വരാറാകുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ മേലെ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ, ബട്ടറോ നെയ്യോ എന്താണെങ്കിലും തേച്ച് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു 2-3 തവണയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മൈദദോശ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ വേഗത്തിലെടുക്കും, അങ്ങനെ എടുക്കരുത്. കുറച്ച് നേരം നമ്മളിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ടോ സൈഡൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരും. പിന്നെ നമ്മളിതിൽ ഉള്ളിയും എന്താണ് മല്ലിയലിയും ഒക്കെ ഇട്ടതുകൊണ്ട് ഒന്നായിട്ട് നല്ല അടർന്ന് പൊള്ളക്കില്ല, ചില സമയത്ത് പൊള്ളക്കും, എന്നാലും എല്ലാ ഭാഗവും ഒന്ന് പൊള്ളച്ച് വരും കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് അമർത്തി എടുക്കണം കേട്ടോ.
അപ്പോൾ കുറച്ച് ഒരു ലേശം നേരം നമുക്ക് പാനിൽ തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് പൊളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പൊറോട്ട കഴിക്കണ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ മൈദ ദോശ ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ മൈദ ദോശ ഉണ്ടാക്കുന്നതിനേക്കാട്ടും ഒരു രണ്ട് മൈദ ദോശ ഉണ്ടാക്കുന്ന നേരം നമ്മൾ പാനിൽ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായി പൊള്ളക്കണ കണ്ടല്ലോ. ഇതുപോലെ പൊള്ളച്ചെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. പൊറോട്ടയൊക്കെ ചോദിച്ചിട്ട് കുട്ടികൾ ചോദിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ, അവർക്ക് ഇഷ്ടമാവും. നമുക്ക് പെട്ടെന്നൊന്നും പൊറോട്ട ഒന്നും നമുക്ക് മേടിക്കാനൊന്നും കിട്ടില്ല, നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഇത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ പൊറോട്ടയുടെ ടേസ്റ്റ് വരിക കേട്ടോ. കണ്ടല്ലോ, ഇതാ ഇതുപോലെ നല്ല കാണാൻ തന്നെ ഭംഗിയില്ല, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പാനിലൊക്കെ എണ്ണ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കുക. ഇതുപോലെ എത്ര നിങ്ങൾക്ക് കനത്തിൽ കുറച്ച് പരത്തിയെടുക്കണോ അത്രയും പരത്തിയെടുക്കുക കേട്ടോ. നമുക്ക് എന്താണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ എന്താണ് ബബിൾസ് വരും, ഓട്ട വരും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ പൊള്ളച്ച് കിട്ടൂല കണ്ടോ. എല്ലാ സൈഡും നന്നായി പൊള്ളച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊള്ളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. ഈ ഗാർലിക് പൊറോട്ടയാണ് നമ്മൾ എന്താണ് ഗാർലിക്കിൻ്റെ ചൊവയൊക്കെ ആകുമ്പോൾ നമുക്കിത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ല നല്ല അടിപൊളി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ടു നോക്കുക. അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.